السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، ميت പരിപാലനം എന്ന ക്ലാസ്സിലെ 41-ാമത്തെ എപ്പിസോഡാണ് നാം ഇന്ന് വിവരിക്കുന്നത്. രോഗം മുതൽ ഖബർ വരെ എന്ന വിഷയം നാം 40 ക്ലാസ്സുകളിലായി പ്രതിപാദിച്ചു. ഇനി ഏറ്റവും മുഖ്യമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഖബർ പരിപൂർണമായി മറവ് ചെയ്ത ചരിത്രം നാം പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഖബർ സിയാറത്ത് ചെയ്തതിനെ കുറിച്ചാണ്. ഇത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്, ഖബർ സിയാറത്ത് ചെയ്യൽ എന്നുള്ളത്. കാരണം നമ്മുടെ വേണ്ടപ്പെട്ട ആളാണല്ലോ മരണപ്പെട്ടു പോയിരിക്കുന്നത്. ഉപ്പ, ഉമ്മ, സഹോദരന്മാർ, സഹോദരികൾ, ഭാര്യ, ഭർത്താക്കന്മാരൊക്കെ, അല്ലെങ്കിൽ കൂട്ടുകാർ, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും മുഅ്മിനീങ്ങൾ, ആരുടെ ഖബറാണെങ്കിലും ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്ത് ഉണ്ട്. ഇത് വിശദമായി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കാരണം ഇതിൽ പല തെറ്റിദ്ധാരണകൾക്കും ചില തെറ്റിദ്ധരിപ്പിക്കലും നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വിധിയാണ് നാം പറയുന്നത്. അതായത്, ആദ്യമായി ഒരു കാര്യം പറയട്ടെ, ഖബർ സിയാറത്ത് ചെയ്യൽ പുരുഷന്മാർക്ക് സുന്നത്താണ്, അപ്പൊ സ്ത്രീകൾക്ക് സുന്നത്തില്ല എന്ന് വരും. അത് സുന്നത്തില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് കറാഹത്തും ആണ്. ഇത് വസ്തുനിഷ്ഠമായി ഒരു ചർച്ചയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരായ ഒരാളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീക്ക് സുന്നത്തില്ല, അത് കറാഹത്താണ്. എന്നാൽ ഫിത്നയെ പേടിക്കുന്ന അവസരത്തിൽ അത് കറാഹത്തല്ല, ഹറാമ് തന്നെയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ ബെബിജുമാരുമായി ബന്ധപ്പെട്ട അന്യപുരുഷന്മാരെ കാണും തുടങ്ങിയ, അല്ലെങ്കിൽ അന്യ പുരുഷന്മാരും സ്ത്രീകളും കൂട്ടിക്കലർന്ന് പോകും തുടങ്ങിയ കാര്യങ്ങളാണ് ഹറാം. എന്നാൽ ഇതിൽ നിന്ന് ചില ആളുകളെ, ചില ഖബറുകൾ നമുക്ക് ഒഴിവാക്കാം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ എല്ലാ ആണിനും പെണ്ണിനും സുന്നത്താണ്. പഠിച്ചു വെക്കണം, റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർക്കെല്ലാവർക്കും സുന്നത്താണ്. ഈ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ സിയാറത്ത്. എന്നാൽ അപ്രകാരം തന്നെ ഇമാമിങ്ങൾ ചില പറഞ്ഞിട്ടുണ്ട്, മറ്റു അമ്പിയാക്കന്മാർ, ലക്ഷക്കണക്കിന് അമ്പിയാക്കന്മാരുണ്ടല്ലോ, ആ അമ്പിയാക്കന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യലും സുന്നത്താണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കൾ എന്ന് മാത്രമല്ല, ഉലമാ, വലിയ വലിയ പണ്ഡിതന്മാർ, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യലും സുന്നത്താണ്. അപ്രകാരം തന്നെ ഔലിയാക്കന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യലും സുന്നത്താണ്. അപ്പോൾ ഇതിൽ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, പക്ഷേ മാനദണ്ഡം പാലിക്കണം എന്നതാണ്. ഇൻഷാല്ലാ ഇന്നത്തെ സ്ത്രീകളുടെ പോക്കും സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നിട്ടുള്ള പരിപാടിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കി. ഇനി ചിലവർ പറയും ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറയും. അതെല്ലാവരും പ്രത്യേകിച്ചും
ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടോ? ഉണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് ഖബർ സിയാറത്ത് ഇസ്ലാം വിലക്കിയിരുന്നു, വിരോധിച്ചിരുന്നു. അതായത് പഴയ കാലത്ത് തന്നെ പൂജ നടത്തിയിരുന്നല്ലോ. മുശ്രിക്കീങ്ങൾ അവർ ബിംബത്തിനും മറ്റും ആരാധിച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഖബറിനെയും ഒരു ബിംബമാക്കി സങ്കല്പിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്തേക്കോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് പൂർവിക കാലത്ത് അത് നിരോധിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇനി പറയേണ്ടതില്ല, ഞാൻ പറയാം. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാനസ്സുവാറത്തിൽ ഖുബൂർ, ഖബറുകളെ വളരെയധികം സിയാറത്ത് ചെയ്യുന്നവരെ അല്ലാഹു തആല റസൂൽ ലാനത്ത് ചെയ്തിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എല്ലാ സമയത്തും പോയി ഖബർ സിയാറത്ത് ചെയ്യുന്നവരെ ശപിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ ഉണ്ട്. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അത് തിരുത്തുകയും അത് മൻസൂഖാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ. മൻസൂഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചില വിധികൾ ഇസ്ലാമിൽ പൂർവകാലത്ത് ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്, പിന്നെ ഹറാമായ കാര്യം ഹലാലാക്കിയിട്ടും ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. കള്ളുകുടി ആദ്യ കാലത്ത് തുടക്കത്തിൽ അത് അനുവദനീയമാണ്, പിന്നെ ചില സന്ദർഭത്തിൽ പാടില്ല എന്നാക്കി, നിസ്കരിക്കുന്ന അവസരത്തിൽ പാടില്ല എന്നാക്കി, അവസാനം ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അജ്സാമു റിജ്സു മിൻ അമലി ശൈത്താനി ഫജ്തനിബൂ എന്ന് ആയത്തിറക്കിയത്. ആ ആയത്തിറങ്ങളോട് കൂടി മുമ്പ് പറഞ്ഞ നിങ്ങൾ ആ സമയത്ത് കള്ളു കുടിക്കാൻ പാടില്ല, ഈ കള്ളു സമയത്ത് കള്ളു കുടിക്കാൻ പാടില്ല, നിസ്കാര സമയത്ത് നിങ്ങൾ വന്തൻ സുഖാറ, നിങ്ങൾ മസ്താന്മാരായി പിന്നെ നിസ്കാരത്തെ സമീപിക്കരുത് ഒക്കെ ഈ ആയത്തോടു കൂടി മൻസൂഖായി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ മനസ്സിലാക്കണം. മഹാനായ ബുറൈദത്ത് റളിയല്ലാഹു തആല എന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, عن بريدة رضي الله تعالى عن قال قال رسول الله صلى الله عليه وسلم كنت نهيتكم عن زيارة القبور فزوروها എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസാണ്. എന്താണ് ഈ പറഞ്ഞത്? റസൂലുള്ളാഹി പറയുന്നു, കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, നിങ്ങളോട് ഞാൻ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്, വിരോധിച്ചിരിക്കുന്നു എന്ന്. അപ്പം മുമ്പ് ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ വിരോധിച്ചു എന്ന് റസൂലുള്ള പറയുന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇപ്പം നിങ്ങളൊക്കെ ഒക്കെ തൗഹീദും ഒക്കെ പഠിച്ചല്ലോ, ഏതാണ് തൗഹീദ് ഏതാണ് ഷിർക്ക് എന്നൊക്കെ പഠിച്ചല്ലോ, ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഇമാം നിരവധി മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ മൂസൽ അഷരി, അബു മൂസൽ അഷരി റളിയല്ലാഹു തആലാനു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂരി ഫഖദ് ഉദിന ലി മുഹമ്മദിൻ ഫീ സിയാറത്തി ഖബരി ഉമ്മിഹി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറാ എന്ന് ഹദീസിൽ കാണാം. എന്താണ് ഇതിലുള്ളത്? കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നതിനെ നിങ്ങളോട് ഞാൻ വിരോധിച്ചിരിക്കുന്നു. ഫഖദ് ഉദിന ലി മുഹമ്മദിൻ, മുഹമ്മദിന് സമ്മതം കൊടുക്കപ്പെട്ടിരിക്കുന്നു, ഫി സിയാറത്തി അബി ഖബരി ഉമ്മിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ സമ്മതം കൊടുത്തിരിക്കുന്നു എന്ന്. ഫസൂറുഹ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുവീൻ, ഫഇന്നഹ തുദക്കിറുൽ ആഖിറാ എന്ന്. അങ്ങനെ സിയാറത്ത് ചെയ്താൽ നിങ്ങളത് ആഖിറത്തിൽ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കും എന്ന്.
അഥവാ ആഖിറത്തിൽ പ്രതിഫലം ഉണ്ടാകും എന്ന്. അല്ലാതെ വെറും ഒരു ചിന്ത മാത്രമല്ല വിശദീകരിക്കുന്നില്ല ആ ഭാഗം. ഇയാൾ മുമ്പ് ഈ മരിച്ച് ഖബറിലുള്ള മയ്യത്ത് മുമ്പ് ദുനിയാവിലായിരുന്നു, ഇഹലോകത്തായിരുന്നു, ഇപ്പം മരിച്ചു, ഞാൻ മരിക്കും എന്ന് മാത്രം ചിന്തിക്കലല്ല അതിൻ്റെ ഉദ്ദേശം. അവിടെ എന്തുണ്ട് എന്ന് പറഞ്ഞാൽ മദദ് ഉണ്ട് ഇൻഷാല്ല. ക്രമേണ നമുക്ക് മദദ് എന്ത് എന്ന് പറയാം. ഒരാൾ ഒരു വലിയൻ്റെയോ ഒരു ആലിമിൻ്റെയോ ഒരു ശുഹദാക്കളുടെയോ ഒരു അമ്പിയാക്കന്മാരുടെയോ ഔലിയാക്കന്മാരുടെയോ ഖബർ സിയാർത്ത് ചെയ്യുമ്പോൾ ആ ഖബറിൽ നിന്ന് നമുക്ക് മദദ് ലഭിക്കുന്നു എന്നാണ്. മനസ്സിലായല്ലോ. ഇനി മറ്റൊരു സംഭവം കാണാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു തൻ്റെ ഉമ്മയായ ആമിന ബീബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ സമ്മതം ചോദിച്ചു. അള്ളാഹു തആല സമ്മതം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി എന്നതാണ്. എല്ലാവരും ഇക്കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അത് നീണ്ട ചരിത്രമാണ്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മക്കം ഫത്തഹിൻ്റെ കാലത്ത്, അതിനു മുമ്പ് ചെറിയൊരു ചരിത്രം പറയണം. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മ ഇവിടെ വഫാത്തായി എന്നൊക്കെ പറയാനുണ്ട്, പക്ഷെ വിഷയം മാറിപ്പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചുരുക്കി ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സുണ്ടാകുമ്പോൾ നബി തങ്ങളുടെ അമ്മാമ്മമാർ ബനു നജ്ജാർ ഗോത്രത്തിലായിരുന്നു. മക്കത്തിൻ്റെയും മദീനത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോയി താമസിച്ചു. തിരിച്ചു വരുമ്പോൾ ഉമ്മാക്ക് സുഖമില്ലാതായി, ആമന ഉമ്മാക്ക്. അങ്ങനെ ആമന ഉമ്മ റളിയല്ലാഹു തആല അൻഹ അവിടെ വെച്ച് വഫാത്തായി. ആ സ്ഥലത്തിൻ്റെ പേര് അബവാ എന്നാണ്. അബവാ എന്ന സ്ഥലത്താണ് ആ മഹദിയെ അവരെ മറവ് ചെയ്തു. നീണ്ട ചരിത്രത്തിലേക്ക് പോകുന്നില്ല. കൂടെ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ എന്നൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി വന്ന് മഹാനായ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു. ഇരിക്കട്ടെ. ആ കാലഘട്ടത്ത് അവിടെ ഉമ്മയുടെ സഹോദരന്മാരുടെ കാക്ക അല്ലെങ്കിൽ അമ്മാവൻ്റെ കാലത്ത് റസൂലുള്ളാഹി തങ്ങൾ നീന്താൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് 6 വയസ്സിലാണ്. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അവിടത്തേക്ക് പോയിട്ടില്ല. ഈ മക്കം ഫത്തഹിൻ്റെ കാലം ഏകദേശം റസൂലുള്ളാഹിക്ക് 10-50 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് റസൂലുള്ളാഹി തങ്ങൾ എന്താക്കുന്നത്, പിന്നെ പോകുന്നത്. പ്രത്യേകിച്ച് ഈ കാര്യം മനസ്സിലാക്കണം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ മുമ്പ് എല്ലാവരും ആരെ ഖബറും സിയാറത്ത് ചെയ്യാൻ പാടില്ലല്ലോ. ഈ സമ്മതം കിട്ടിയ ശേഷം നബി സല്ലല്ലാഹു തങ്ങൾ അള്ളാഹുവോട് ചോദിക്കുകയും ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു സമ്മതം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. സാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ഉമ്മിഹി ഐ സാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ഉമ്മിഹി ലി അബ്വാ ബൈന മക്കത്ത വൽ മദീനത്ത മക്കത്തിൻ്റെയും ഇടയിൽ മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്ത് മറവ് ചെയ്ത് കിടക്കുന്ന മഹദിയായ ആമിന ഉമ്മർ റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ സിയാറത്ത് ചെയ്തു. ഈ ഖബർ കാണുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാൻ തുടങ്ങി. നീണ്ട ചരിത്രമാണ്, ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. സാധാരണ കരച്ചലല്ല, വലിയ പ്രയാസത്തോടു കൂടി തേങ്ങി 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 റസൂലുള്ളാഹി തങ്ങൾ കരയാൻ തുടങ്ങി. മറ്റൊരു ചരിത്രമൊക്കെ കാണാം.
ആ ഖബറിൻ്റെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അവിടെ ഇരുന്നിട്ട് ഖബറിൻ്റെ മേലുള്ള ആ മണ്ണും ഇതൊക്കെ തടകാനും അങ്ങനെ സമമാക്കാനും ഒക്കെ തുടങ്ങി. ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ വരുമ്പോഴും പോകുമ്പോഴൊക്കെ പറയുന്നു, എൻ്റെ ഉമ്മ ഇവിടെ നിന്നാണ് എന്നെ കൊണ്ടുവന്നത്, ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഉമ്മ മരിച്ചത്, ഇവിടെ വെച്ചാണ് ഞാൻ പിന്നെ എൻ്റെ ഉമ്മ വഫാത്താകുന്നത്, ഇവിടെ വെച്ചാണ് ഞാൻ നീന്താൻ പഠിച്ചത് ഒക്കെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. കരഞ്ഞു കുറഞ്ഞ് കഴിയുമ്പോൾ സഹാബാക്കൾ പറയുന്നു, നബി തങ്ങൾ കരയുന്നത് 10-50 വർഷം മുമ്പ് മരണപ്പെട്ടൊരു ഉമ്മാൻ്റെ ഖബർ പോലെയല്ല. ഇന്ന് ഒരു ഉമ്മ മരണപ്പെട്ടാൽ എങ്ങനെ കരയുന്നുവോ അങ്ങനെ കുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞു എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു കുട്ടി കരയുന്നത് പോലെ, കുട്ടിയല്ലല്ലോ, റസൂലുള്ളാഹിക്ക് 50 ചില്ലാനം വയസ്സുണ്ടല്ലോ, അങ്ങനെ കരഞ്ഞു. സഹാബാക്കളും റസൂലുള്ളാഹി തങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ കാണാം, ബക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ബക്ക മൻ ഹൗലഹു ലിബുക്കാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളും കരഞ്ഞു എന്ന്. അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യണം എന്ന് ചുരുക്കത്തിൽ കിട്ടി. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു എന്നും റസൂലുള്ളാഹി പറഞ്ഞു, കുന്തു നഹയ്തുക്കും അൻ സിയാറത്തുൽ ഖുബൂരി ഫസൂറുഹ ഫൈന്നഹ തുസക്കിറക്കും അൽ ആഖിറ, അല്ലെങ്കിൽ ഫൈന്നഹ തുസക്കിറുൽ ആഖിറ, നിങ്ങൾ ഇനി സിയാറത്ത് ചെയ്തോളൂ, അത് ആഖിറത്തിന് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞത് ഓടുകൂടി ഖബർ സിയാറത്ത് സുന്നത്തായി. അപ്പൊ ഖബർ സിയാറത്ത് പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകൾക്ക് കറാഹത്താണ്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് എല്ലാവർക്കും സുന്നത്താണ്, 4 മദ്ഹബിലും സുന്നത്ത് ആണ്. ഖബർ സിയാറത്തിൽ ആർക്കും 4 ഇമാമിങ്ങൾക്കും ഒരു അഭിപ്രായവും ഇല്ല. ഇനി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ട്. എന്താണ്, പെണ്ണുങ്ങൾക്ക് ഫിത്ന ഭയപ്പെടുമ്പോൾ ഹറാമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി പെണ്ണുങ്ങൾക്ക് തന്നെ പോകാം, എങ്ങനെ, നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട്. വാഹനത്തിൽ പോവുകയാണെങ്കിൽ ആ പിന്നെ ആ വാഹനം മൂടുന്ന ഒരു ഇതോടുകൂടി. പണ്ട് ഒട്ടകത്തിൻ്റെ മേലിൽ ഹൂദജി എന്നൊരു കൂടാരം വെക്കലുണ്ട്. ആ കാലത്ത് നിങ്ങൾക്കറിയാം, ഗൾഫിലൊക്കെ വന്നവർക്ക് കാണാം, ഒട്ടകത്തിൻ്റെ മുകളിൽ ഒരു കൂടാരം വെക്കും. നമ്മളെ 3 ഇഞ്ചുള്ള ടയറിൽ മദ്രാസിലെല്ലാം ഉള്ളതുപോലെ, ഇപ്പോൾ ഓട്ടോറിക്ഷക്കെല്ലാം ഉണ്ടല്ലോ അതുപോലെ, അല്ല കാറിൽ പോകുന്നുണ്ട് പോലെ, അങ്ങനെ നിബന്ധന പോകണം. പക്ഷേ വയസ്സായ പെണ്ണുങ്ങൾക്ക് പോകാം. ഈ പോകുമ്പോഴൊക്കെ ഭംഗിയോട് കൂടിയോ സുഗന്ധദ്രവ്യം പൂശി അഥവാ സ്പ്രേയോ അത്രോ പുരട്ടിക്കൊണ്ടോ പോകാൻ പാടില്ല. അത് എത്ര വയസ്സായ പെണ്ണാണെങ്കിലും മേക്കപ്പൊക്കെ പിന്നെ ധരിച്ചാൽ അവരും ബാല്യക്കാരത്തിയെ പോലൊക്കെ തന്നെ കാണും. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഇനി നാം ചിന്തിക്കേണ്ടത് ഇനിയൊരു ചരിത്രം ഞാൻ പറയാം. അൻ അനസ് റളിയല്ലാഹു തആല അൻഹു അന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ ബി ഇംറാത്തിൻ തബ്കി ഇൻ ദ ഖബ്രിൻ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം എന്താണ്. അൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ റസൂൽ, മറ ബി ഇംറാത്തിൻ തബ്കി ഇൻ ദ ഖബ്രിൻ, ഒരു ഖബറിൻ്റെ അടുക്കിലെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. ആ പോയപ്പോ അവിടെ ഒരു പെണ്ണ് കരയുന്നുണ്ട്. ആ പെണ്ണുങ്ങളുടെ ഒരു മകൻ മരിച്ചു. ആ മരിച്ചത് കൊണ്ട് ആ ഖബറിൽ നിന്ന് ഇങ്ങനെ കരയുന്നു.
ഇത് റസൂലുള്ളാഹി കണ്ടു. കാരണം എല്ലാവർക്കും ചെറിയൊരു കുട്ടി മരിച്ചാൽ ഉമ്മമാർക്കരിയല്ലോ. ഇങ്ങനെ കരഞ്ഞപ്പോൾ, കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ നീ കരയുന്നത്? ഇത്തഖില്ലാഹ് വസ്ബിരി, എടി പെണ്ണേ നീ ക്ഷമിക്കുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നീ അള്ളാഹുവിനെ തഖ്വ ചെയ്യുക, നീ സബൂർ കൈകൊള്ളുക, ക്ഷമ കൈകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ ഖബർ സിയാറത്ത് പാടില്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, പോ ഖബർ സിയാറത്ത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞ് വിരട്ടിയോടിച്ചോ? ഇല്ല, കരയുന്നത് കണ്ടപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, നീ കരയണ്ട, നീ ക്ഷമിക്ക്, നീ അള്ളാഹുവിനെ പേടിക്ക് എന്ന്. നീണ്ട ചരിത്രം, ആ ചരിത്രത്തിൽ പറയുന്നില്ല. ഈ വേജാറിൻ്റെ അടുത്ത് ഈ പറച്ചിലും റസൂലുള്ളാഹി തങ്ങൾ, അപ്പോൾ ആ പെണ്ണുങ്ങൾ വേജാറുകൊണ്ട് പറഞ്ഞുപോയി, ഇലൈക്ക അന്നീ, എന്നെ തൊട്ട് നിങ്ങൾ വിട്, ഫഇന്നക ലൻ തുസ്ബിബ മുസീബത്തി, എനിക്ക് സംഭവിച്ച മുസീബത്ത് നിങ്ങൾക്ക് എത്തിയിട്ടില്ലാലോ എന്ന് പറഞ്ഞു. ഞാൻ കരയുന്ന എൻ്റെ മുസീബത്ത് കിട്ടിയതുകൊണ്ട് എൻ്റെ വേജാറിൻ്റെയും വ്യസനത്തിൻ്റെയും മേളിൽ കരയുകയാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ കേട്ട് അങ്ങോട്ട് പോയി. ഇത് റസൂലുള്ളാഹി ആണെന്ന് ഈ സ്ത്രീക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നീ ആരോടാണ് ആ പറഞ്ഞത്? ഇലൈക്ക അന്നി ഫൈനക്കലൻ തുസബ മുസീബത്തി എന്ന് നീ പറഞ്ഞല്ലോ, അത് ആരോടാണ്? ഇന്നഹു അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരുന്നു നീ പറഞ്ഞത്, ആ പറഞ്ഞത് റസൂലുള്ളാഹാണ് എന്ന്. അത് കേട്ടപ്പോ ആകെ ബേജാറായി. സഹാബിത്ത് ആ പെണ്ണല്ലേ, ബേജാറായി, വല്ലാത്ത വിഷമം. ഇസ്ലാമിൻ്റെ ആദ്യത്തിൽ ചില പെട്ടെന്ന് അറിവന്നതെല്ലാം നമുക്കറിയാം സംഭവം, അതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ബേജാറോടും വെപ്രാളോടും കൂടിയും ഓടി റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് പോയി. റസൂലുള്ളാഹി തങ്ങളുടെ വാതിലിൻ്റെ അടുത്തെത്തി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്ക് ലം ആരിഫക്ക്, എനിക്ക് തങ്ങളെ അറിഞ്ഞിട്ടില്ല നബിയേ, ഞാൻ തങ്ങളാണെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, നബിയെ തങ്ങൾ എനിക്ക് മാപ്പ് ചെയ്യണമേ എന്ന് ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി എന്ന്. അപ്പോ ഇവിടെ സിയാറത്ത് പാടില്ലെങ്കിൽ റസൂലുള്ള എതിർക്കണ്ടേ? എതിർത്തിട്ടില്ല. എന്താ ഈ സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറയാൻ കാരണം? ഇൻഷാല്ലാ നമുക്കെല്ലാം പരാമർശിക്കാം. ഇന്നത്തെ സ്ത്രീകൾ ചില ഖബറുകളിൽ പോയി ചെയ്യുന്ന ചില മക്കാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് പല ആൾക്കാരും പലതും ചെയ്ത് കൂട്ടുന്നുണ്ട്. അതിന് സത്യാവസ്ഥ നമുക്ക് പറയണ്ടേ? അതവരെ ബോധവാന്മാരാക്കണ്ടേ? അത് നാം പ്രത്യേകിച്ച് ചെയ്യണം. ഓക്കെ. അങ്ങനെ മറ്റൊന്ന്, മുസ്ലിമായ ഖബർ സിയാറത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നാൽ മുസ്ലിം അല്ലാത്തവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല. മുസ്ലിം അല്ലാത്ത ആരെങ്കിലും മരണപ്പെട്ടില്ലെങ്കിൽ അത് പാടില്ല. ഇതാണ് മദ്ഹബ് ഷാഫി ഇമാമിൻ്റെയും ഹംബലി ഇമാമ് അപ്രകാരം തന്നെ എല്ലാ ഇമാമിങ്ങളുടെയും അഭിപ്രായം ഇങ്ങനെ തന്നെയാണ് എന്നതാണ്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഖബർ സിയാറത്ത് റസൂലുള്ളാഹി ചെയ്തിരുന്നു എന്നതിനൊരു ഹദീസും കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, നബിയുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ, മഹദി അവർകൾ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലമാ കാന ലൈലത്തുഹ മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്റുജ് മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി പകുതി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്നത്തുൽ ബഖീഇയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു എന്ന്. ജന്നത്തുൽ ബഖീഇ എന്ന് പറഞ്ഞാൽ മദീനത്തെ ഖബർസ്ഥാൻ, എല്ലാവർക്കും അറിയാം
ഉംറക്കും ഹജ്ജിനും പോയവർക്കൊക്കെ അറിയാം, മദീനത്ത് റൗളാ ഷെരീഫിൽ നിന്ന് 5 മിനിറ്റ് പോലും നടക്കാനില്ല ജന്നത്തുൽ ബഖയ്. അവിടത്തേക്ക് റസൂലുള്ളാഹി തങ്ങൾ പോകാറുണ്ട് എന്ന്. ഇൻഷാല്ലാ ഇനിയും മറ്റുള്ള തെളിവുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഖബർ സിയാറത്ത് ചെയ്യേണ്ട ആവശ്യകതയും അതിൻ്റെ അദബുകളും മര്യാദകളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അനാചാരങ്ങളും ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പരാമർശിക്കാം. അള്ളാഹു അതിൻ്റെ തോഫിക്ക് നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും പ്രത്യേകിച്ച് ഈ മഹാമാരിയെ തൊട്ട് നമുക്ക് ശിഫ കിട്ടാനും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരം ഒരു പഠനമെന്ന ഈ ക്ലാസ് മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കണിൽ ക്ലിക്കും ചെയ്യുക.